നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ SMS 3939 SMS സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം 1189 ആണ്ട് കർക്കിടക മാസം 27 തീയതി ചതയൻ നക്ഷത്രം 25 നാഴിക 26 വിനാഴിക 56 വിനാഴിക. ചതയൻ നക്ഷത്രക്കാർ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും അധ്വാനശീലരുമായിരിക്കും. പുതിയ പുതിയ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ വരുത്താൻ ശ്രമിക്കുന്നവരാണ്. സ്ത്രീകൾ വിനയമുള്ളവരായിരിക്കും. പൊതുവെ നല്ല ഭാര്യമാരായിരിക്കും സ്ത്രീകൾ. ഈ വർഷം ഗുണ അധികം ഉള്ള വർഷമാണ്. ഗ്രഹകാര്യങ്ങളിൽ സന്തോഷം ലഭിക്കും. കർമ്മത്തിൽ അല്പം പ്രയാസം വരാൻ സാധ്യതയുണ്ട്. അധിക ചെലവുകൾ വരാനും സാധ്യതയുണ്ട്. കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, എൻ്റെ പേര് ബിഞ്ചു. ബിഞ്ചു, ഞാൻ ശരി. എന്റെ വൈഫിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ശരി, പറഞ്ഞോളൂ ബിഞ്ചു. വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 5/5/1984. സമയം? സമയം സ്ഥലവും പറയും. 4 PM. 4 PM. അതെ. ജനിച്ച സ്ഥലം? തിരുവനന്തപുരം. തിരുവാര നക്ഷത്രമാണോ? അതെ. തിരുവാര നക്ഷത്രക്കാർക്ക് ഇപ്പം ശനിയുടെ ദോഷമുള്ള സമയമാണ്. അത് ഈ നവംബർ 2 അത് മാറും. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. അതുപോലെ ഗജകേസരി യോഗമുള്ളൊരു ജാതകമാണ്. ഇങ്ങനെ അതുപോലെ ഹംസയോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ഇങ്ങനെ അനവധി നല്ല യോഗങ്ങളുള്ളൊരു ജാതകമാണ്. അതുകൊണ്ട് ഭാവി ഏറ്റവും ശോഭനമായിരിക്കും. ഇപ്പം ശനി ദശയിൽ ബുധൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നവംബറിന് ശേഷമുള്ള കാര്യങ്ങൾ പൊതുവെ അനുകൂലം തന്നെ ആയിരിക്കും. നവംബറാകാനിനി 10-9 ദിവസമല്ലേ ഉള്ളു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോകാം. സാറാമയാണ് SMS അയച്ചിരിക്കുന്നത്. സാറാമ 11/8/1981. 11/8/1981. സമയം 11:30 AM. ജനിച്ചത് തിരുവല്ല. സ്ഥലം തിരുവല്ലയാണ്. ചോദിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയണം, ഒപ്പം സ്വന്തമായി വീട് വാങ്ങാൻ എപ്പോൾ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് വീട് വാങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ട് കാണുന്നില്ല. കാരണം നവംബർ തൊട്ട് ഈ ജാതകയ്ക്ക് 7 ശനി തുടങ്ങുകയാണ്. 7 ശനിക്കാലത്ത് വീട് വയ്ക്കാറുണ്ട്, പക്ഷേ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിലൊന്നും ഒതുങ്ങത്തില്ല. അതുമാത്രമല്ല, ഇപ്പം ഇപ്പോഴത്തെ ഗ്രഹങ്ങളനുസരിച്ച് വ്യാഴം, ധനകാരകനായ വ്യാഴം ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയും. ഇതെല്ലാം പ്രതികൂലമായ കാര്യങ്ങളാണ്. ഒരു വീട് വയ്ക്കുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ കാര്യത്തിലും തടസ്സവും താമസവും ഉണ്ടാകും. പിന്നെന്താ? വീടും ഫ്യൂച്ചർ മാത്രമേ പറഞ്ഞു. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ഗീതു എന്നാണ്. ഗീതു, പറഞ്ഞോളൂ. സമയം ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. അനിയത്തിക്ക് വേണ്ടിട്ടാണ്. ശരി. 27 June 1988. സമയവും സ്ഥലവും പറയൂ. ജനിച്ച സ്ഥലം അബുദാബിയിലെ. 8/29 AM. അബുദാബിയിലാണ് ജനനം അല്ലേ?
8:29 AM എന്താണ് അറിയാനുള്ളത് ഗീതു പറഞ്ഞോളൂ ഇപ്പൊ ജോലിയുടെ കാര്യത്തിൽ ഇപ്പൊ വളരെ മോശമായ സമയമാണ് കാരണം ഏഴശനിയാണ് അനിഴ നക്ഷത്രമല്ലേ അനിഴ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ ഏഴശനിയാണ് അത് ആദ്യത്തെ 2.5 വർഷം ആകുന്നേ ഉള്ളൂ ഇനി 5 വർഷം കൂടെ ഉണ്ട്